അസ്സലാമു അലൈക്കും. നമ്മളിന്ന് നമ്മുടെ നാവിൽ വെള്ളം വരുന്നൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള പുളിമിഠായിയാണ് ഉണ്ടാക്കാൻ പോണത്. അടിപൊളി കടയിലൊക്കെ ഉണ്ടാക്കണം അതേപോലെ, കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിതിന് 100 ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിനെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുക്കാം. എന്നിട്ട് അതിനൊരു 15 മിനിറ്റ് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിനെ കുതിർന്ന് കിട്ടുള്ളൂ. ഒരു 15 മിനിറ്റ് നമുക്കിതിനെ ഇതിൽ ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പുളി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് കുരുവൊക്കെ അങ്ങോട്ട് മാറ്റിയെടുക്കാം. കുരുവും ഈ നാരൊക്കെ അങ്ങോട്ട് എടുക്കാട്ടോ. ഞാനിതിലത്തെ നാരും കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പുളി അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല കറുത്ത പുളിയല്ലേ ഉള്ളത്, അതുകൊണ്ടാണ് ഈ ഒരു കളറ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനകത്ത് ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലോട്ട് നമുക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഈ മിക്സിനെ ഒന്ന് ഇതാക്കിയിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിക്കാട്ടോ. മിക്സിയിലുള്ള അതൊക്കെ ഉണ്ട് പോരാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നല്ല നല്ല പുളി ഉണ്ട്, അതുകൊണ്ടാണ്. അല്ല ഫുള്ളായിട്ട് ഒന്ന് പോരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതേ നമ്മുടെ അത് തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 അച്ചി ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ചേർത്ത് നല്ല നല്ലോണം കുറച്ച് വെച്ചിട്ട്, തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് നമുക്കിതിനെ നല്ലവണ്ണം ഇതിലുള്ള വെള്ളമൊക്കെ ഇതാവണ അത്ര ഇതിൽ വറ്റിച്ചെടുക്കണം. ഇത് ഇതാക്കുമ്പോൾ ഇതിന് നമ്മൾ ഈ ശർക്കരയൊക്കെ ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ മൂടി വെക്കേണ്ട, അതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം ഈ ഇത് വറ്റിപ്പുളി വേഗം വറ്റിക്കിട്ടും. അപ്പോഴാണ് എൻ്റെ മിഠായിക്ക് നല്ല കറുത്ത കളർ ഉണ്ടാവാറില്ല. കാരണം പുളിയും നല്ല കറുത്ത പുളിയല്ല, ഇതും ശർക്കരയും നല്ല കറുത്തതല്ല. എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതെന്താന്ന് വിചാരിക്കണ്ട, മൂടി വെക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ നല്ലവണ്ണം അലിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതിനെ അരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഈ സംഭവം. ഇത് പുളിയുടെ അതാണ് കാണുന്നത്. അത് എനിക്കങ്ങനെ ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലർ ഇതൊന്നും വേണ്ടാണ്ട് അരിച്ചെടുക്കും, പക്ഷേ ഇതുണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പം ഇനി നമുക്ക് ഇതിനെ ശർക്കര കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ പൊതുവേ ഓയിൽ എല്ലാ വീഡിയോയിലും ഓയിൽ ചേർത്ത് കൊടുക്കാമെന്ന് പറയാറ്. ഞാൻ ഏത് ഓയിലാണ് ചേർക്കണമെന്നുണ്ടെങ്കിലും, പക്ഷേ ഇപ്പം ഞാൻ കറക്റ്റ് വെളിച്ചെണ്ണ എന്നെ എടുത്ത് പറയാൻ കാരണം നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ്. അതെ, ഞാനിത് ഇവിടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചേർക്കണ എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് ലാസ്റ്റ് ആവുമ്പോൾ ഈ ചട്ടിയിൽ നിന്ന് വേഗം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഇതിൽ വെളിച്ചെണ്ണ ചേർക്കുന്നത്. 1 സ്പൂൺ വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ കേട്ടോ. ഇത് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മീഡിയം ലെവലിലിട്ടിട്ട് ഇനി അങ്ങോട്ട് വറ്റിച്ചെടുക്കാം. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. നമ്മുടെ പുളി ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 സ്പൂൺ മുളകുപൊടി ഇട്ട് കൊടുക്കാം. ഒരു എരിവിനാണ് ഇത് ആദ്യം ഇടാണ്ടിരിക്കുന്നത്. നമുക്ക് ഇഞ്ചിക്കറിയുടെ മണം വരും, അതുകൊണ്ടാണ് ആദ്യം ഇടാത്തത്, ഇപ്പോൾ ഇടണത് കേട്ടോ. ഇനി നമുക്ക് മധുരം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇപ്പൊ നമ്മുടെ പുളി ഇതിൽ നിന്നൊക്കെ വറ്റി കടായി നിന്നൊക്കെ വറ്റി വന്നു തുടങ്ങി, അല്ല വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പരുവം. ഇനി നമുക്ക് മധുരം ഒന്ന് മുന്തി നിൽക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പഞ്ചസാര മുഴുവനായിട്ട് അലിയാൻ പാടില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഫോം ഓഫ് ചെയ്യാം. നമ്മുടെ മിഠായി ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം ഇതുപോലെ ഒരു കടലാസിലോ എങ്ങാനും പൊതിഞ്ഞെടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു കടലാസിലാണ് പൊതിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില്ലേ ബോളാക്കിയിട്ട് കോല് മിഠായിയുടെ കോലില്ലേ അതുമ്മ കുത്തിയെടുക്കുക, അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ സ്പൂൺ ഉണ്ടാവില്ലേ അതിൽ ഇതാക്കിയെടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ മിഠായികളൊക്കെ പൊതുവെ കടയിൽ വരാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കിഴി പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലേറ്റ് വെച്ചത്. ഞാനിങ്ങനെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മിഠായി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതെങ്ങനെ വേണമെങ്കിലും കവർ ചെയ്യാം. കണ്ട നമ്മുടെ മിഠായി കാണുമ്പോൾ തന്നെ വായയിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ്. എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല, ആകെ കുറച്ച് ആൾക്കാരായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേഗം കാണുന്നവർ വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.